സിനിമയിൽ പോലീസ് കഥാപാത്രങ്ങളായി തിളങ്ങിയ ഒരുപാട് താരങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പോലീസുകാരായിരുന്ന നടന്മാരുണ്ട്. സബ് ഇൻസ്പെക്ടർ മുതൽ എസ് പി വരെയുള്ള റാങ്കുകളിൽ ജോലി ചെയ്തവരുണ്ട് ആ കൂട്ടത്തിൽ. അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങിയ നടനാണ് ഭീമൻ രഘു. എന്നാൽ സിനിമയിലെത്തുന്നതിന് മുൻപ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. തിരുവനന്തപുരം എയർപോർട്ടിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് പ്രശസ്ത നടൻ മധുവുമായി പരിചയപ്പെടുകയും അത് പിന്നീട് അദ്ദേഹത്തെ സിനിമയിലെത്തിക്കുകയും ചെയ്തു. രഘു ദാമോദരൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. മോഹൻരാജ് എന്നാണ് യഥാർത്ഥ പേരെങ്കിലും കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞാലേ നമ്മൾ ഇദ്ദേഹത്തെ അറിയൂ. ഒരു കാലത്ത് വില്ലൻ കഥാപാത്രങ്ങളുടെ പ്രതിരൂപമായിരുന്ന ഇദ്ദേഹവും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യൻ ആംഡ് ഫോഴ്സിലാണ് ആദ്യം ജോയിൻ ചെയ്തത്. പിന്നീട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിലും തുടർന്ന് കേരള പോലീസിലും ജോലി ചെയ്തു. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് സത്യൻ. മാനുവൽ സത്യനേശൻ എന്നാണ് യഥാർത്ഥ പേര്. ആദ്യം പട്ടാളത്തിലായിരുന്ന അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മണിപ്പൂർ സേനയിൽ അംഗമായിരുന്നു. പിന്നീട് തിരുവിതാംകൂർ പോലീസിൽ ജോയിൻ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാലത്ത് അദ്ദേഹം ആലപ്പുഴയിൽ ഇൻസ്പെക്ടറായിരുന്നു. നാടാർ ഇൻസ്പെക്ടർ എന്നാണത്രേ അന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മലയാളത്തിലെ ഒരു കാലത്തെ മികച്ച സഹനടന്മാരിൽ ഒരാളായിരുന്നു കെ പി എസ് സി അസീസ്. വില്ലൻ കഥാപാത്രങ്ങളിലും പോലീസ് വേഷങ്ങളിലും തിളങ്ങിയ അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിൽ കേരള പോലീസിൽ ഡിവൈഎസ്പി ആയിരുന്നു. മലയാള സിനിമാ നടനും കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മിസ്റ്റർ ഇന്ത്യയും എല്ലാമാണ് അബു സലീം. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അബു സലീം ഒരു കേരള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സബ് ഇൻസ്പെക്ടറായാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത്. മലയാള സിനിമാ താരമായ ജഗന്നാഥവർമ്മയും യഥാർത്ഥ ജീവിതത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 1963 കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം 1996 എസ് പി ആയിട്ടാണ് വിരമിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, bye.